നന്മ ഉയർന്നുവന്ന് എന്തെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ പ്രബോധനത്തിന്റെ ബോധയിൽ ചെയ്യണമെന്നാഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ മുമ്പിൽ പിശാചുന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തടസ്സമുണ്ട്. ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സംഘടന വലുതാക്കാനല്ലേ എന്നാണ് ചിലരുടെ മനസ്സിലുള്ള ആലോചന. സുഹൃത്തുക്കളെ ചിന്തിക്കുക, ഒരിക്കലും അങ്ങനെയല്ല. ഇത് നമ്മുടെ പരലോകമോക്ഷമാണ് ഇതിന്റെ പിന്നിൽ. യാ അയ്യുഹല്ലദീന ആമനു ഹല്ലദുല്ലുക്കും അലാ തിജാരത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളുടെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ ഇതാ നിങ്ങൾക്കൊരു കച്ചവടമെന്ന് പറഞ്ഞ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഈ ഖുർആനിന്റെ പ്രബോധനത്തെയാണ്. അതെ, നമ്മുടെ ഖബറ് കുളിരണിയാൻ, നമ്മുടെ പരലോകം, നമ്മുടെ സ്വർഗം നമുക്ക് നേടിയെടുക്കുവാൻ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് ഇതെന്ന് മനസ്സിലാക്കുക. ചില ആളുകൾ പറയുന്നത് സംഘടനകളിലൊക്കെ പ്രശ്നമല്ലേ, പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്നിട്ട് പ്രവർത്തനത്തിനിറങ്ങാമെന്നാണ്. അറബിക്കടലിലെ അവസാനത്തെ തിരമാലയും അടങ്ങാൻ കാത്തു നിൽക്കുന്ന ഏതെങ്കിലും ഒരു മുക്കുവൻ അതിന്റെ ഓരത്ത് കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവനൊരിക്കലും തന്നെ മത്സ്യം പിടിക്കാൻ ഈ ജന്മത്തിൽ കഴിയുകയില്ല എന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, പ്രശ്നം സംഘടനകളിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലില്ലേ, കുടുംബത്തിലില്ലേ, സ്ഥാപനങ്ങളിലില്ലേ, എല്ലായിടത്തും പ്രശ്നങ്ങളിൽ നടത്തുന്ന ഓടിയൊളിക്കുകയും നിഷ്പക്ഷത പാലിക്കുകയും കിടന്നുറങ്ങുകയും കൂർക്കം വലിക്കുകയും ചെയ്യുകയാണോ സഹോദരങ്ങളെ നമ്മൾ ചെയ്യാറുള്ളത്? അല്ല. ഒരു ഡൈവേഴ്സ് കുടുംബത്തിലുണ്ടായാലും വീണ്ടും നമ്മൾ വിവാഹം കഴിക്കുന്നു. കച്ചവടം പൊളിഞ്ഞുപോയാലും വീണ്ടും നമ്മൾ മറ്റൊരു കാര്യം തുടങ്ങിവെക്കുന്നു. എന്തേ മതരംഗത്ത് മാത്രം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി ഞാനൊന്നിനുമില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിക്ക് കരണീയമല്ല. അതുപോലെ തന്നെ ചില ആളുകളെങ്കിലും പറയാറുള്ളത് ഇതൊക്കെ ഒരു വാശിയല്ലേ, ഇതൊക്കെ ഒരു മത്സരമല്ലേ, ഇതൊക്കെ ഒരു പ്രൗഢി കാണിക്കലല്ലേ എന്നാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, വാശിയായിരുന്നുവെങ്കിൽ, മത്സരമായിരുന്നുവെങ്കിൽ, പകപോക്കലായിരുന്നുവെങ്കിൽ, നിങ്ങൾക്കറിയാം 2012 തെരുവോരങ്ങളിലേക്ക് ഏതാനും ആളുകളെയല്ല പണ്ഡിതന്മാരെയും ഈ സലഫി സമൂഹത്തിനെ നേരായി വഴിച്ച അതിന്റെ പ്രവർത്തകന്മാരെയും ഈ റോട്ടിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ അവരാരും തന്നെ സംഘടനക്കെതിരിൽ ആ സംഘടന ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് കേസിന് പോവുകയും അതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇതൊരു വാശിയാണെന്ന് പറയാം, ഇതൊരു വക്കാണമാണെന്ന് പറയാം. അല്ല സുഹൃത്തുക്കളെ, നമ്മൾ ഈ ദൈവത്തിലേക്ക് തിരിഞ്ഞുപോയത് വാശിയില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നിവൃത്തിയില്ലാത്ത ചില സ്ഥലങ്ങളിൽ കേസുകൾ കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇത് വാശിയുടെ ഭാഗമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾ പറയുന്നത് ഇത് ഹിസ്ബിയത്തല്ലേ എന്നാണ്. അല്ല സുഹൃത്തുക്കളെ, ഹിസ്ബിയത്തല്ല, സത്യത്തിന്റെ കൂടെ നിൽക്കൽ ഹിസ്ബിയത്തല്ല. ഒരു തെറ്റിനു വേണ്ടി ആരെങ്കിലും ന്യായീകരിക്കുന്നുവെങ്കിൽ അതിനാണ് പക്ഷപാതിത്വം എന്ന് പറയുക. സത്യത്തിന്റെ കൂടെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ കൂടെ ആ സത്യത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ ചേർന്ന് നിൽക്കണം എന്ന ഖുർആനിന്റെ ആശയം ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി സംഘടിത ഒരു സ്വഭാവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതൊരിക്കലും തന്നെ കക്ഷിത്വമല്ല, ഹിസ്ബിയത്തല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ചില ആളുകളെങ്കിലും പറയും ഈ വയലെന്ന് പറഞ്ഞാൽ ഈ പ്രബോധനം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ചീത്ത പറയുകയല്ലേ ചിലർക്കൊക്കെ പണി, ചില ക്ലിപ്പുകളൊക്കെ കണ്ടാൽ പിന്നെ അവരുടെ പ്രസംഗം തന്നെ കേൾക്കില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഒരു കാര്യം ഞാൻ ഇതിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ആള് എന്ന നിലക്ക് സൂചിപ്പിക്കട്ടെ, ഇതിന്റെ പ്രബോധകന്മാരിൽ, ഇതിന്റെ പണ്ഡിതന്മാരിൽ, ഇതിന്റെ സംഘടനാ പ്രവർത്തകന്മാരിൽ ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഒരു സമീപനം പ്രസംഗങ്ങളിലോ പ്രവർത്തനങ്ങളിലോ എവിടെയെങ്കിലും ആര് ചൂണ്ടിക്കാണിച്ചാലും ഇതിന്റെ എതിരാളികളും വിമർശകരുമായിട്ടുള്ള ആരായിക്കോട്ടെ ഇതാ ഇന്ന ആയത്തിന് ഇന്ന ഹദീസിനെതിരാണ് എന്നാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ സ്വാഗതം, സർവാത്മന സ്വാഗതം. കാരണം ഇത് പരലോകത്തിന്റെ വിഷയമാണ്. ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും ഒരിക്കലും ഗുണകാംക്ഷയില്ലാത്ത ഒരു പ്രഭാഷണവും ഇതിന്റെ പ്രഭാഷകന്മാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാകാറില്ല. ചിലരെങ്കിലും ക്ലിപ്പുകൾ കട്ടുമുറിച്ച് സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്ത് ചില ദോഷകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അത് മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അവസാനിക്കും. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെ ഈ കൂട്ടായ്മ ഇഷ്ടപ്പെടുന്നു. വിമർശകരാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കളെന്ന് തിരിച്ചറിയുന്നു. ഓടിച്ചു പോകുന്ന
കാറിന്റെ ടയറ് പഞ്ചറായി എന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ അവനെ കുറ്റം പറയുകയല്ല, അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്. അതുപോലെ സ്വർഗത്തിലേക്ക് ആളുകൾ ക്ഷണിച്ചു മുന്നോട്ട് പോകുന്ന ഇതിന്റെ സംഘാടകരിൽ, ഇതിന്റെ പണ്ഡിതന്മാരിൽ, ഇതിന്റെ നിഷ്കളങ്കരായ പ്രവർത്തകന്മാരിൽ ആ സ്വർഗത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കണ്ടാൽ ആർക്കും ചൂണ്ടിക്കാണിക്കാം. ഇൻഷാ അല്ലാ ഈ കൂട്ടായ്മ തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ ആദർശ രംഗത്ത് ഇന്ന് വരെ തിരുത്തേണ്ട ഒരു കാര്യവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇന്റർനാഷണൽ കോൺഫറൻസിന് നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകി വന്നിരിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഗുണകാംക്ഷയില്ലാതെ വിമർശിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്, അവരോട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് മാത്രം വഹരിവ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു പോകണം. ഏ വിവേകമുള്ളവരുടെ വിമർശനങ്ങളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വിവേകമില്ലാതെ ഉറക്കം നടിക്കുന്നവരുടെ വിമർശനങ്ങളെ ചെടിക്കൊള്ളേണ്ടതില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ താൽപര്യം. ചില ആളുകൾ പറയും, ഞാൻ പണ്ഡിതനല്ലോ, ഞാൻ പണ്ഡിതന്മാർക്ക് മാത്രമല്ലേ ഇതൊക്കെ ചെയ്യേണ്ടതുള്ളൂവെന്ന്. ഒരിക്കലും സുഹൃത്തുക്കളെ ആ ന്യായം പറഞ്ഞു നിൽക്കേണ്ടതില്ല. സാമാന്യമായ പഠനം നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എന്നിൽ നിന്ന് ഒരായത്താണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അതെങ്കിലും നിങ്ങൾ അറിയിക്കണമെന്നാണ്. അതേ സുഹൃത്തുക്കളെ, നമുക്ക് കഴിയുന്നത് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം.